ഹായ്, മിനി വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വൈകുന്നേരങ്ങളിലെ ഒരു ചായക്കടിയാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണാം. രണ്ട് പഴം, മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ അര ബൗള് പഞ്ചസാര, അണ്ടി, മുന്തിരി, ഏലക്ക പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പഴം എടുത്തിട്ട് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണേ. അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരെ ഇതാ പഴം കട്ട് ചെയ്തിട്ടുണ്ട്. കേട്ടോ, അത് ഒരു പഴം എടുത്തിട്ട് നടുവിലൂടെ ഇങ്ങനെ മുറിച്ചിട്ട് നാല് പീസായിട്ട് എടുത്തിട്ടില്ല കേട്ടോ പഴം. ഈ പഴം ഒന്നൊരു പാൻ വെച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് എടുക്കണ്ടേ. ഒന്നെടുത്തിട്ട് വരാം. അതിന് മുന്നേ നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇവയൊന്നും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി പാൻ അടുപ്പിലേക്ക് വയ്ക്കാം. ഇതേ പാൻ വെച്ചിട്ടുണ്ട്, പാൻ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഇത് അണ്ടിപ്പരിപ്പായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇത് മരുന്ന് വറുത്തെടുത്തിട്ട് വരാതെ ഇത് അണ്ടി കായിട്ടുണ്ട്. നമുക്കൊരു പൗളിലേക്ക് മാറ്റാം. ഇനിയും ഇതാ ഈ നെയ്യിലോട്ടെല്ലാം നമുക്ക് പഴം മുറിച്ചതുണ്ട്. മുറിച്ച് വെച്ച പഴം ഇടാതെ ഇട്ട് കൊടുക്കാം കേട്ടോ. പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഈ നെയ്യ് എല്ലാ ഭാഗത്തും ആവും വേണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഴതായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാണ്. ഇതാ പഴം ഫ്രൈ ചെയ്തതാ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി മറ്റൊരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ മുട്ട, മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിക്കണേ. മുട്ട മൂന്നെണ്ണം പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യട്ടോ. നന്നായിട്ട് മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് യോജിക്കണേ. നന്നായിട്ട് അതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തെടുത്തിട്ട് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. പഞ്ചസാര അലിയുന്നത് വരെ നന്നായിട്ട് അലിഞ്ഞ് നന്നായിട്ട് അലിയുന്നത് വരെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണേ മുട്ട. ഇതാ മുട്ട നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഇപ്പോൾ വേവിച്ച് വെച്ച പഴം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ പൊടിച്ചൊഴിച്ച ഏലക്ക പൊടിച്ചതുണ്ടല്ലോ ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതാ പാൻ വെച്ചിട്ടുണ്ട്. പാന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് എല്ലായിടത്തും നാവണം കേട്ടോ. നാവാൻ വേണ്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും ഇത് എണ്ണ എല്ലായിടത്തും ഇങ്ങനെ വേണ്ടി ഇതിന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇപ്പോൾ തീ സിമ്മിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി ഇതാ ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പഴത്തിൻ്റെ അതുണ്ടല്ലോ പഴം മുട്ടയ്ക്ക് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാതും കൂടെ എല്ലാം ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
ഈ പാഴെല്ലാം അടുത്തേക്ക് ഒന്ന് ആക്കി കൊടുക്കണേ. ഇതുപോലെ എല്ലാം ആക്കി കൊടുക്കുക. ഇത് സിമ്മിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണേ. വേവിച്ചെടുത്തിട്ട് വരാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അണ്ടി മുന്തിരിയില്ല വറുത്തെടുത്ത് അതിട്ട് കൊടുക്കണം കേട്ടോ. അതിട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഒന്ന് അടച്ച് വയ്ക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാ സൈഡ് ഭാഗം കഴിഞ്ഞിട്ട് ഇനി മറും ഈ ഭാഗങ്ങളും കൂടെ ആവാണ്ട് അതിനെ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ മുകൾ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ തന്നെ കാണാനൊക്കെ നല്ല ഭംഗിയില്ലേ കേട്ടോ. മുന്തിരി മണ്ടി അണ്ടി ഒക്കെ ആയപ്പോൾ നല്ല ഭംഗിയില്ലേ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് പാനിലേക്ക് മാറ്റാം. ഇനി മറ്റൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതുപോലെ ഒന്നാക്കിയിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ പാൻ ഉണ്ടല്ലോ, ആദ്യം നമ്മൾ വേവിച്ച് വെച്ച ഈ പാനിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വെച്ച് കൊടുത്തിട്ട് മറക്കാൻ ഇങ്ങനെ മറിച്ചു കൊടുക്കുക. അപ്പോൾ അതാ ഇതാ കേട്ടോ, ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അടിഭാഗം നന്നായിട്ട് വന്ന് നല്ല മുരിഞ്ഞിട്ടുണ്ട്. ഇനി മുകൾഭാഗം കൂടെ നന്നായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇതൊരു 5 മിനിറ്റ് വെച്ചാൽ മതിയേ. അപ്പോഴത്തേക്ക് ഇതാ വെന്ത് കിട്ടും. ഇനി നല്ല വെന്തിട്ട് കാണിച്ചു തരാവേ. ഇതാ മുകൾ ഭാഗം മറിച്ചിട്ട് കൊടുത്തുന്നത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇതാ നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ഇതാ നമ്മുടെ വെന്നരത്തെ ചാക്കടി ആയിട്ടുണ്ട്. ഇതാ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതാ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതാ പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് മുട്ടയൊക്കെ നല്ല വെന്തിട്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.